കണ്ടാൽ ചേമ്പ് പോലെ തോന്നുന്ന ചെടിയാണ് ചീരച്ചേമ്പ്. കണ്ടാൽ ചേമ്പിനെ പോലെ എന്നാൽ കിഴങ്ങ് ഉണ്ടായിരിക്കില്ല. ചേമ്പ് വർഗത്തിൽപ്പെട്ട ചീര എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് വളരെ രുചികരമായ കറിവിഭവമാണ്. മറ്റ് ചേമ്പുകളെ പോലെ ഇത് ചൊറിയില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. രണ്ട് തരത്തിലുള്ള ചീര ചേമ്പുകളാണുള്ളത്, പച്ചത്തണ്ടുള്ളതും കറുത്ത തണ്ടുള്ളതും. വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ ഇത് തഴിച്ചു വളരും. ഇതിൻ്റെ ഇലയും തണ്ടും പോഷക സമൃദ്ധമാണ്. അധികം മൂപ്പില്ലാത്ത ഇലകൾ തണ്ടോടുകൂടി ചുവട്ടിൽ നിന്ന് മുറിച്ചെടുത്ത് ഇലഭാഗം നല്ലപോലെ കഴുകി തണ്ടിൻ്റെ മുകളിലുള്ള പാട പോലെ ഭാഗം നീക്കം ചെയ്ത് ചെറുതായിട്ടരിഞ്ഞ് കറി തയ്യാറാക്കാം. തോരനും കറിയും സ്വാദിഷ്ടമായ മറ്റു വിഭവങ്ങളും ഉണ്ടാക്കാൻ കഴിയും. ഇതിൽ ഒരുപാട് വൈറ്റമിനുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹൃദയാരോഗ്യം സംരക്ഷിക്കും, രക്തസമ്മർദ്ദം കുറയ്ക്കും, ശരീരഭാരം കുറയ്ക്കും, ചർമ്മ സംരക്ഷിക്കും, കാഴ്ച വർദ്ധിപ്പിക്കും, പ്രമേഹം നിയന്ത്രിക്കും, യുവത്വം നിലനിർത്തും. ചീരച്ചേമ്പിന്റെ സയന്റിഫിക് നെയിം സാന്തോസോമ ബ്രസീലിയൻസ് എന്നാണ്. അരേസേ കുടുംബത്തിൽപ്പെട്ട ചെടിയാണിത്. ഇനി കറി തയ്യാറാക്കുന്നതിലേക്ക് കടക്കാം. കഷ്ണങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം, മുഴുവൻ കഷ്ണങ്ങൾ ആക്കിയതിന് ശേഷം, ഇതിപ്പം എല്ലാ അതിൻ്റെ തണ്ടും ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം ഇല സെപ്പറേറ്റ് ആയിട്ടാണ് അരിയുന്നത്. ഇല എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് അരിയുവാണ്. നല്ല കനം കുറച്ചൊക്കെയാണ് അരിഞ്ഞേക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ തണ്ട് അരിഞ്ഞേക്കുന്നത് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അതിനകത്ത് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഇല എപ്പം പിഴിയൊന്നും വേണ്ട, തണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മൊത്തം കഴിഞ്ഞിട്ട് മാറ്റി വെക്കുക. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ, അരപ്പ് അരയ്ക്കാൻ വേണ്ടി തേങ്ങ, ചെറിയുള്ളി, ജീരകം, കാന്താരി, മഞ്ഞൾപൊടി, അതുപോലെ സവാളയും കുഞ്ഞുള്ളിയും അരപ്പ് അരച്ചതിന് ശേഷം മാറ്റി വെക്കുക. അതുപോലെ തന്നെ പിന്നെ ചീഞ്ചട്ടി അടുപ്പ് വെച്ചിട്ട് കടുക് പൊട്ടിക്കുക, കുഞ്ഞുള്ളി ഇടുക, അതുപോലെ തന്നെ സവാള ഇടുക. സവാളയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് ആദ്യം ഇടേണ്ടത് അതിൻ്റെ ഇലയാണ്. ഇല അരിഞ്ഞതാണ് ആദ്യമേ ഇടുന്നത്. ഇലയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചുകൂടെ ഇല ഉണ്ട്, അതും ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇളക്കിയിട്ട് മുഴുവൻ ഇല ആദ്യമേ ഇല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഇച്ചിരി ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേനാണ് അതിൻ്റെ താള്, അതായത് തണ്ട് അരിഞ്ഞത് നമ്മളിട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് പിഴിഞ്ഞ് വെച്ച തണ്ടാണ്, തണ്ടരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ഇട്ട് കൊടുക്കണം. അതിനുശേഷം പിന്നെയും ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് നല്ല തോരൻ